COVID-19 എന്ന മഹാമാരി ലോകത്താകെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത് പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഈ കൊറോണ വൈറസിനെ നിയന്ത്രിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്, ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് റാന്നിയിലാണ് ആദ്യം കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത്. അന്ന് തന്നെ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി ബഹുമാനായ അഡ്വക്കേറ്റ് കെ രാജു അവരുകളും അന്ന് വൈകിട്ട് ആരോഗ്യമന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചറും ജില്ലയിൽ എത്തിച്ചേരുകയും MLA മാരുടെ ആരോഗ്യവകുപ്പ് അധികൃതരുടെ യോഗം വിളിച്ചു ചേർത്ത് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയത്തക്ക നിലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കാൻ വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞാൻ പ്രദാനം ചെയ്യുന്ന അടൂർ അസംബ്ലി മണ്ഡലത്തിൽ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാരുടെ യോഗം വിളിച്ചു നിർത്തി നിതാന്ത ജാഗ്രതയോടെ ഇതിൽ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കരുതലും എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ താഴോട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അടൂരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ജാഗ്രത വേണം എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയുണ്ടായി. കാരണം അടൂരിൽ ഒരു കേസ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിലെ 7 പഞ്ചായത്തിലും 2 നഗരസഭ ചേരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു നിർത്തി അവർക്കെല്ലാം ഓരോ വാർഡിൻ്റെ ചുമതല കൊടുക്കുകയും അതുപോലെ തന്നെ വാർഡ് തല സാനിറ്റൈസേഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ആളുകൾ പൂർണ്ണമായും വീടുകളിൽ കഴിയണമെന്ന് നിർദ്ദേശിക്കുകയും അവരെ നിരീക്ഷിക്കാൻ പ്രത്യേകമായിട്ടുള്ള വിജിലൻ്റ് ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും ചെയ്തു. ഓരോ അയൽക്കൂട്ടങ്ങളെ അതിനെ ചുമതലപ്പെടുത്തി. ഓരോ ദിവസവും ആ വിജിലൻസ് ഗ്രൂപ്പും സാനിറ്റൈസേഷൻ കമ്മിറ്റിയും കൃത്യമായി കൂടി അവലോകനം ചെയ്യുകയും അത് പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടൂരെ സംബന്ധിച്ചിടത്തോളം എല്ലാ പഞ്ചായത്തിലും ആ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ ആരോഗ്യ പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തിലും കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ